നമസ്കാരം. കേരളത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ 35179 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതിനെ തുടർന്ന് 2273 ലോക്കൽ സമ്മേളനങ്ങൾ, തുടർന്ന് 14 ജില്ലാ സമ്മേളനങ്ങൾ, എറണാകുളത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനം, അവസാനമായി സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഇടതുപക്ഷ ചിന്തകന്മാർ അണിനിരക്കുന്ന 23ാം പാർട്ടി കോൺഗ്രസ്. ആ 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPM കോതമംഗലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പരിധിയിലുള്ള ടൗൺ ബ്രാഞ്ചിൻ്റെയും തങ്കളം ബ്രാഞ്ചിൻ്റെയും സമ്മേളനത്തിൻ്റെ വിശദമായ വാർത്തകളിലേക്കും ദൃശ്യങ്ങളിലേക്കും ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. ലോക്കമ്മിറ്റിയുടെ കീഴിലുള്ള ടൗൺ ബ്രാഞ്ച് സമ്മേളനമാണ് ഇന്നോട് നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് CB അബുവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതങ്ങനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന കോതമംഗലം CPMന്റെ കോതമംഗലം ഏരിയ സെക്രട്ടറി സഖാവ് R അനിൽകുമാർ ആ സഖാവിനെ ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് മതേതരത്വവും സുരക്ഷിതവും പുലരണം എന്നാഗ്രഹം വെച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ പാർട്ടിയുടെ 23ാമത് കോൺഗ്രസ്സാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായി നമ്മൾ ഈ സമ്മേളന കാലയളവിൽ സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചടക്കം പരിശോധിക്കും. സാർവദേശീയ വീക്ഷണമുള്ള പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. സാർവദേശീയ രംഗത്ത് ഇന്ന് നാം പരിശോധിക്കുമ്പോൾ COVID-19 വ്യാപനം ലോകത്തെല്ലായിടത്തും നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. കൂടി കടത്തി പറഞ്ഞാൽ ലിഖലോകത്ത് സ്വർഗം പടിയണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ്, പാർട്ടികളാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ. അവർ സ്വർഗം പണിയാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സ്വർഗത്തിൽ പോയാൽ പിന്നെ കിട്ടും. കാരണം സ്വർഗത്തിൽ എല്ലാവർക്കും സ്വീകാര്യതയുണ്ട്. നരകം ആരും ആഗ്രഹിക്കുന്നില്ല, ഉണ്ടോ? എന്താ പറ്റി സാർ? ഇല്ല. അപ്പൊ ഇഹലോകത്ത് സ്വർഗം പണിയുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ രാജ്യത്തിനകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിരക്ഷരത, ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്പൊ ഒരു മനുഷ്യജീവിയുടെ സമസ്ത പ്രശ്നങ്ങൾക്കും ഇഹലോകത്ത് തന്നെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. കോതമംഗലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി 18 ബ്രാഞ്ചിൽ നിന്നും 20 ബ്രാഞ്ചായി മാറുകയാണ്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തെ പാർട്ടി പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്ന വളരെ വിപുലമായ രീതിയിലുള്ള റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും തുടർന്ന് പാർട്ടി എടുക്കേണ്ട ഭാവികാല പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് സമ്മേളനങ്ങൾ നടത്തിയത്. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം നമുക്കറിയാം, കോതമംഗലം നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വരികയും 2ാം വട്ടം കൂടി കോതമംഗലത്ത് ശ്രീ ആൻ്റണി ജോൺ MLA തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ കോതമംഗലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്കകത്തും ഏരിയ കമ്മിറ്റിക്കകത്തും കീഴിൽ നടക്കുന്നത്. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, സ്വാഗതം, ഉദ്ഘാടനം, റിപ്പോർട്ട്, ചർച്ച, അഭിവാദ്യ പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ്, ഭാവി പ്രവർത്തനങ്ങൾ, ഇതര വിഷയങ്ങൾ, പ്രതിജ്ഞ. ഇപ്പോൾ പതാകത്തിലേക്ക് വേണ്ടി ടൗണിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റ് മെമ്പർ CV ഔസേപ്പ്, ചെങ്ങന്നൂർ MLA ആയിരുന്ന അപ്രെ രാമേന്ദ്രൻ നായർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഭഗവൻ ദാസ്, SFI തലശ്ശേരി ഏരിയ വൈസ് പ്രസിഡന്റ് ഹർഷാദ്, മുൻ BB മേയർ മൈദീൻ അമീൻ, ത്രിപുര വിദ്യാഭ്യാസ മന്ത്രി ഗജേന്ദ്ര ജമാത്തിയ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് ഓമന, മാഹിയിലെ RSS-കാർ കൊലപ്പെടുത്തിയ സഖാവ് കണ്ണിപ്പോയും ബാബു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന TS ശ്രീധരൻ, പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് MP കുര്യാക്കോസ്, പാർട്ടി കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് P വാസുദേവൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന
സഖാവ് ടി ആർ ഗോപിനാഥ്, വയനാട് എം പി എം ഷാൻവാസ്, ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ സഖാവ് എ കെ ഗോപാൽ, സഖാവ് എ കെ ഗോപാലകൃഷ്ണൻ, വൈക്കത്ത് ആർ എസ് എസ്സുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ ശ്യാംകുമാർ, പാർട്ടി മുൻ പി ബി അംഗം സഖാവ് നിരൂപം സെൻ, മുൻ എം എൽ എ സൈമൺ ബ്രിട്ടോ. ഉദമംഗലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ടൗൺ ബ്രാഞ്ച് 23 അംഗങ്ങളുള്ള ഒരു വലിയ ബ്രാഞ്ചായിരുന്നു. പാർട്ടി ഭരണഘടന പ്രകാരം 23 അംഗങ്ങൾ എന്നുള്ളത് ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്തതുകൊണ്ട് ഈ ടൗൺ ബ്രാഞ്ചിനെ ടൗൺ സൗത്ത് എന്നും ടൗൺ നോർത്ത് എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് പഴയ ബ്രാഞ്ചിനെ നിലനിർത്തുകയും പുതിയൊരു ബ്രാഞ്ച് രൂപപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. 23 പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന കോതങ്ങളും വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ ലാസ്റ്റ് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നമ്മളിപ്പോടെ പൂർത്തീകരിച്ചത്. ആ ബ്രാഞ്ചിൽ 23 ബ്രാഞ്ച് രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് നോർത്തും സൗത്തും എന്ന രീതിയിൽ ഉൾപ്പെടുത്തി മാറ്റുകയാണ് ഉണ്ടായത്. രണ്ട് സെക്രട്ടറിമാരായി മാറ്റുകയാണ് ഉണ്ടായത്. ഈ നോർത്ത് ബ്രാഞ്ചിലെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയ്ക്കും ഈ ടൗണിലെ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനായിരിക്കും രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും മുൻകൈയെടുത്ത് പ്രവർത്തിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 23 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പൂർത്തിയായ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ബോധമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.